സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്ക് പങ്കുണ്ടെന്ന് തൻ്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് സമ്മർദ്ദത്തിലാക്കി മൊഴി മാറ്റാൻ പോലീസിനെ സർക്കാർ ദുരുപയോഗം ചെയ്യുകയാണെന്ന് സ്വപ്ന സുരേഷ് ഹൈക്കോടതിയിൽ ആരോപിച്ചു. തനിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ റദ്ദാക്കണമെന്ന ആവശ്യവുമായി ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിലെ വാദങ്ങൾക്കിടെയാണ് സ്വപ്ന തൻ്റെ ആശങ്ക കോടതിയെ അറിയിച്ചത്. അതേസമയം സ്വപ്ന ഗൂഢാലോചന നടത്തിയെന്ന് ഗൂഢാലോചനയിൽ പങ്കെടുത്തയാൾ തന്നെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സർക്കാർ വ്യക്തമാക്കിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും ഉൾപ്പെടെ പങ്കുണ്ടെന്ന വെളിപ്പെടുത്തലിനെ തുടർന്ന് തിരുവനന്തപുരത്തും പാലക്കാട്ടുമാണ് സ്വപ്നയ്ക്കെതിരെ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് റദ്ദാക്കണമെന്നാണ് സ്വപ്നയുടെ ആവശ്യം. ഹർജിയിൽ വാദം പൂർത്തിയാക്കാത്തതിനെ തുടർന്ന് ജസ്റ്റിസ് സിയാദ് റഹ്മാൻ വിധി പറയാൻ മാറ്റിയിരിക്കുകയാണ്. കേസ് പരിഗണിക്കവേ സ്വപ്നയുടെ രഹസ്യ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തുന്ന അന്വേഷണത്തിൽ ആരോപണങ്ങൾ ശരിയാണെന്ന് തെളിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതിയെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. ഇഡിയുടെ അന്വേഷണമായി ഗൂഢാലോചന കേസിന് ബന്ധമില്ലെന്നും ഇഡിയുടെ അന്വേഷണം പൂർത്തിയാകുന്നതുവരെ ഈ കേസിൽ കാത്തിരിക്കാനാവില്ലെന്നും സർക്കാർ അറിയിച്ചു. സമാന്തര അന്വേഷണമല്ല നടക്കുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ സ്ഥാപിത താൽപ്പര്യമുണ്ടെന്ന് സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ടി എ ഷാജി വാദിച്ചു. സ്വർണ്ണക്കടത്ത് കേസിൽ ഇഡി ചോദ്യം ചെയ്തപ്പോഴൊന്നും പറയാത്ത കാര്യങ്ങളാണ് ഇപ്പോൾ സ്വപ്ന പറഞ്ഞു നടക്കുന്നത്. സ്വപ്നയുടെ വെളിപ്പെടുത്തുകൾ മുഴുവൻ അങ്ങനെ തന്നെയാണ്. സ്വർണ്ണക്കടത്ത് കേസിൽ പ്രതിയായ സ്വപ്നയ്ക്ക് എങ്ങനെ രഹസ്യമൊഴി നൽകാനാവും? ഗൂഢാലോചന കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ നൽകുമെന്നാണ് സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇഡിക്ക് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇഡി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ അറിയിച്ചു. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി സ്വപ്നയ്ക്ക് ബന്ധമുണ്ടെന്ന് ആരും ആരോപണം ഉയർത്തിയിട്ടില്ലെന്നും തെളിവില്ലാതെയാണ് കേസെടുത്തതെന്നും സ്വപ്നയുടെ അഭിഭാഷകൻ ആർ കൃഷ്ണരാജ് വാദിച്ചു. അതിനിടെ എൻ ഐ എ റെയ്ഡിൽ പിടിച്ചെടുത്ത ഫോൺ വിട്ടുകിട്ടണമെന്ന് സ്വപ്ന സുരേഷ് ആവശ്യപ്പെടാൻ ഒരുങ്ങുകയാണ്. കോടതിയിൽ ഇക്കാര്യം ഉന്നയിക്കാനാണ് നീക്കം. റെയ്ഡിൽ പിടിച്ചെടുത്ത ഫോണുകളിൽ ഒന്ന് മഗസറിൽ രേഖപ്പെടുത്താതെ മുഖ്യെന്നായിരുന്നു സ്വപ്നയുടെ ആരോപണം. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്കെതിരായ തെളിവുകൾ ഈ ഫോണിൽ ഉണ്ടെന്നാണ് സ്വപ്ന അവകാശപ്പെടുന്നത്. ബംഗളൂരുവിൽ സ്വപ്ന സുരേഷ് പിടിയിലായതിനു പിറകെ തിരുവനന്തപുരത്ത് വീട്ടിൽ നടത്തിയ പരിശോധനയിൽ എൻ ഐ എ സ്വപ്നയുടെ ഫോണുകൾ പിടിച്ചെടുത്തിരുന്നു. ഇങ്ങനെ പിടിച്ചെടുത്ത ഫോണുകളിൽ ഒരു ഐഫോൺ മഗസർ രേഖയിൽ ഉൾപ്പെടുത്താതെ മുഖ്യെന്നാണ് സ്വപ്ന അവകാശപ്പെടുന്നത്. സ്വർണ്ണക്കടത്തിൽ ശിവശങ്കറും താനും നടത്തിയ സംഭാഷണങ്ങളും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുടെ പങ്കും തെളിയിക്കാനുള്ള നിർണായക വാട്സാപ്പ് ചാറ്റുകളും ഇമെയിൽ രേഖകളും ഈ ഫോണിൽ ഉണ്ടെന്നാണ് സ്വപ്ന പറയുന്നത്. ഇക്കാര്യം ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിലും സ്വപ്ന വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഫോൺ ഹാജരാക്കാൻ എൻ ഐ എക്ക് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് അടുത്ത ദിവസം സ്വപ്ന എൻ ഐ എ കോടതിയെ സമീപിക്കുന്നത്. കാണാതായ ഐഫോണിൻ്റെ കോഡ് അടക്കമുള്ള രേഖകൾ ലഭിച്ചാൽ ഉടൻ കോടതിയിൽ ഹർജി നൽകും. തന്നെ കാണാനെത്തിയ ഘട്ടത്തിൽ ശിവശങ്കർ ഈ ഫോൺ ഉപയോഗിച്ച് പുതിയ ഇമെയിൽ ഐ ഡി ഉണ്ടാക്കി കോൺസുൽ ജനറലിനടക്കം ഇമെയിലുകൾ അയച്ചിട്ടുണ്ടെന്നും പലതിനും ഇതിൽ മറുപടി എത്തിയിട്ടുണ്ടെന്നും സ്വപ്ന പറയുന്നുണ്ട്. ഫോൺ ലഭിച്ചാൽ ഈ രേഖകൾ വീണ്ടെടുക്കാനാകും. എന്നാൽ തെളിവ് പുറത്തു വരാതിരിക്കാൻ ഉദ്യോഗസ്ഥർ ഫോൺ മനഃപൂർവ്വം മാറ്റിയതാണെന്നാണ് സ്വപ്നയുടെ ആരോപണം. സ്വപ്നയുടെ ആരോപണങ്ങളോട് എൻ ഐ എ പ്രതികരിച്ചിട്ടില്ല. ഇതിൽ എനിക്കൊരു സംശയം, ഈ എൻ ഐ എ കേന്ദ്രത്തിൽ നിന്നും കേരള സർക്കാരിൻ്റെ കീഴിലാക്കിയോ? എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ ഐ എ ഇപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസിയാണെന്നാണ്. പിന്നെ കേന്ദ്ര സർക്കാർ ആരാ? ബി ജെ പി അല്ലേ? ആ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു അന്വേഷണ ഏജൻസി പിണറായി സർക്കാരിനെ സഹായിക്കാൻ എൻ ഐ എ പോലുള്ള ഒരു അന്വേഷണ ഏജൻസിയെ വിട്ടുകൊടുക്കുമോ? അതും ഇപ്പോൾ ബി ജെ പി ആർ എസ് എസ് കൈകളിൽ കേരള സർക്കാരിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്ന സ്വപ്നയ്ക്കെതിരെ. ഇതിലെന്തോ പന്തികളുണ്ട്, എന്താണെന്ന് ഒന്നും മനസ്സിലാകുന്നില്ല.